ദൈവ തിരുനാമത്തിന് പിന്നെയും നന്ദിയോടെ സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുപ്പാദപീഠത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഭൂമിയിൽ വെച്ച് ഒരു സഭായോഗം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ വിശുദ്ധന്മാരുടെ അവകാശമാണ് അവരവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. പത്മോസിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന യോഹന്നാനോട് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് സത്യസന്ധത ബോധ്യപ്പെടും. ജീവിതത്തിൽ കഷ്ടങ്ങൾ സമ്മാനിച്ച് വിധിച്ചു തള്ളി ഒരു കോണിൽ കൊണ്ടിട്ടാലും സ്തോത്രം, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞാലും ഒരു ഭക്തൻ്റെ സഭായോഗത്തെ, ദൈവത്തോടുള്ള ബന്ധത്തെ ഒരു സ്ഥലത്തും ഇല്ലാതാക്കാൻ കഴിയത്തില്ല. കാരാഗ്രഹത്തിൽ ആരാധനയുണ്ട്, പത്മോസിൽ ആരാധനയുണ്ട്, സ്തോത്ര ഹൽ വീടുകളിൽ ആരാധനയുണ്ട്, സ്തോത്ര ലോകത്തിൻ്റെ ഏത് സ്ഥലത്തും ദൈവത്തെ സ്തുതിക്കുന്ന കൂട്ടരുണ്ട്. ഇന്ന് പകരക്കാലം ദൈവസന്നിധിയിൽ നിങ്ങളുടെ കഷ്ടങ്ങളുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാകയാൽ ഈ വിശുദ്ധ സഭായോഗത്തിൽ രോഗക്കിടക്കയിലോ ഭാരത്തിലോ പ്രയാസത്തിലോ എവിടെ തന്നെ ആയിരുന്നാലും കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുന്നവരെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് സഭായോഗത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് പൗരുഷനെ ഒത്തിരി സ്നേഹിക്കുകയും കൈത്താങ്ങൾ തരികയും പ്രത്യേകിച്ച് പൗരുഷൻ്റെ ഏറ്റവും അനുഗ്രഹീത ആത്മീയ ശുശ്രൂഷയായിരിക്കുന്ന വീട്ടിലെ സഭായോഗത്തിൽ എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളിലും പങ്കെടുക്കുന്ന ഞങ്ങളുടെ മാന്യപ്രേക്ഷകർ, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവരെയും 138-ാമത്തെ സഭായോഗത്തിൽ നിന്നുകൊണ്ടും പ്രത്യേകമായിരിക്കുന്ന വന്ദനവും സ്വാഗതവും പറയുകയാണ്. കർത്താവ് ഈ സഭായോഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ കൂടെ കൂടെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം നമ്മുടെ വിടുതലിനാണ്, നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കൂടെ ബന്ധിക്കപ്പെട്ടവർ, ഒതുക്കപ്പെട്ടവർ, തകർക്കപ്പെട്ടവർ, അവരെ പണിതെടുക്കണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയാണ് ഈ പുൽപ്പിറ്റിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കയറി വരുന്നത്. അത് സംഭവിക്കുന്നു എന്നുള്ള സാക്ഷ്യം എല്ലാ സഭായവും കഴിയുമ്പോൾ, എല്ലാ മീറ്റിങ്ങുകൾ കഴിയുമ്പോൾ നിങ്ങളിൽ നിന്ന് ഞങ്ങളെ കേൾപ്പിക്കുന്ന ദൈവത്തിന് ഒരിക്കൽ കൂടി മഹത്വം കയറ്റിക്കൊണ്ട് ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഈ സഭായോഗത്തിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ദൈവിക ചിന്തകളാണ് ദൈവിക ദൂതുകളായി നിങ്ങളോട് പങ്കുവെക്കുന്നത്. സ്തോത്രം. ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവമേ അവിടെ നിന്ന് എന്ത് ചെയ്യും, അങ്ങ് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന ചോദ്യത്തിന് സ്വർഗമെൻ്റെ ഹൃദയത്തിൽ തെളിയിച്ചു തന്ന ദൈവിക വെളിപ്പാടിലേക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചിട്ട് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷിക്ത ദൈവദാസനെ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ്. സങ്കീർത്തനങ്ങൾ 9:4 ബൈബിൾ ഒന്ന് നിവർത്തുക, ദയവാട്ട വാക്യം ഒന്ന് നോക്കുക. 9:4 ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദാണ് പറയുന്നത്, അവിടുന്ന് എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ച സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആദ്യത്തെ ഭാഗം മാത്രം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യും ദൈവമേ? എൻ്റെ ചോദ്യമാണ്. ഞാനൊരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക്, ഒരു സഭാശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ദൈവമക്കൾ അല്പം കൂടി കഴിയുമ്പോൾ വരും, അവർ ദൂരത്തുനിന്നും ചാരത്തുനിന്നും വരും, അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ദാസനായി നിൽക്കേണ്ടി വരുമെന്നുള്ള ഉത്ബോധമുള്ളപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ആളുകളെ പിരിച്ചുവിടുന്നത് യുക്തിയല്ലെന്നും അതിനല്ല ദൈവം ഞങ്ങളെ വിളിച്ചതെന്നുള്ള ബോധ്യം അകത്ത് ഭരിക്കതുകൊണ്ട് കർത്താവിനോട് ഞങ്ങൾക്കുള്ള പ്രൈവസി, ആ സ്വാതന്ത്ര്യം കൊണ്ട് എല്ലാ മീറ്റിങ്ങിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, കർത്താവേ ഞങ്ങൾ ഇന്നെന്ത് പറയുന്നു എന്നതിനേക്കാൾ ഉപരി അങ്ങ് തൻ്റെ ജനത്തിന് വേണ്ടി ഇന്ന് എന്ത് ചെയ്യാൻ പോകുകയാണെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ സ്തോത്രം, കർത്താവ് അതിനെക്കുറിച്ചൊരു ധാരണ തരാറുണ്ട്. ഇന്ന് എൻ്റെ മനസ്സിൽ തന്നത് ഈ 4-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗമാണ്. ദാവീദ് പറയുന്നു, ദൈവം എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഇന്നത്തെ സഭായുഗത്തിൽ നിന്ന് അല്പം കൂടി കഴിയുമ്പോൾ ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കരുത്. കഴിയുമെങ്കിൽ ഈ യോഗം ആശീർവാദം പറയുന്നത് വരെ കർത്താവിൻ്റെ ദാസന്മാർ ഓരോരുത്തരായി വചന ശുശ്രൂഷിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ചില കുടുംബങ്ങളുടെ കാര്യം മാത്രമല്ല, അവരുടെ വ്യവഹാരം കൂടെ നിവർത്തിച്ച് തരുവാൻ ദൈവം സ്വർഗമൊരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വ്യവഹാരം ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബക്കാർ നടത്തിത്തന്ന് കാണില്ല, നിങ്ങളുടെ ആങ്ങളോട് പറഞ്ഞു കാണും, നിങ്ങളുടെ അപ്പച്ചനോടോ നിങ്ങളുടെ ബന്ധുക്കളോടോ പറഞ്ഞു കാണും, നിങ്ങളിവിടുത്തെ നീതിപീഠത്തോട് പറഞ്ഞു കാണും. പക്ഷേ കാലാവധി വെച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ സ്വർഗത്തിലൊരു കോടതിയുണ്ട്, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഒരുത്തിനിരിക്കുന്നുണ്ട്, സകലത്തിൻ്റെ മേലെ വിധി പറയുന്ന ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളിൽ ചിലരുടെ സ്തോത്രം വ്യവഹാരം നടത്തിത്തരാൻ വിശ്വസ്തനായ ദൈവമാണ്. കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം. സ്തോത്രം. കാര്യം മാത്രം നടത്തുന്ന ഒരുപാട് പേര്
നമുക്ക് ചുറ്റും കണ്ടേക്കാം. ചിലപ്പോൾ ദൈവം എന്ന പേരിൽ തന്നെ പലരെയും സ്തോത്രം ലോകത്തിലെ ആളുകൾ കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ കാര്യവും വ്യവഹാരവും കൂടി നടത്താൻ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്. ഞാനതിൻ്റെ ഒരു തെളിവ് മാത്രം പറയാം. രൂത്തിൻ്റെ ജീവിതത്തിലേക്കും രൂത്തിൻ്റെ പുസ്തകത്തിലേക്കും നിങ്ങൾ എത്തി നോക്കിയാൽ മതി. കാര്യം നടക്കുകയെന്ന് പറഞ്ഞാൽ എന്താ? യൗവനത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട് വൈധവ്യം ഏറ്റെടുത്ത് ജീവിതം തകർന്നുപോയ രൂത്ത് ഒന്നാം അധ്യായത്തിൽ മോവാബിലാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. സ്തോത്രം, ആകെ അത്താണിയായിരുന്ന അമ്മായി അമ്മ നവോമി അവളുടെ ജന്മനാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഒരർത്ഥത്തിൽ സ്തോത്രം, രൂത്ത് ഈ മോവാബിൽ കൈയൊഴിയപ്പെട്ടേക്കാം. പക്ഷെ അവൾ തീരുമാനിച്ചു അമ്മയുടെ കൂടെ ബേത്ലഹേമിലേക്ക് പോകാമെന്ന്. രണ്ടാം അധ്യായത്തിൽ രൂത്ത് ബോവസിൻ്റെ വയലിലെത്തി. ആ വയലിൽ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടു. സ്തോത്രം, കാര്യം നിർവഹിക്കപ്പെട്ടത് എങ്ങനെ? ആഹാരമില്ലാത്ത വീട്ടിൽ നിന്നാണ് അവൾ വന്നത്. അടച്ചിട്ടിരുന്ന വീട് തൂത്ത് തുടച്ച് അമ്മയെ അവിടെ ആക്കിയിട്ട് അത്താഴത്തിലുള്ള വകയ്ക്ക് വേണ്ടി വന്നതാ. ആ കാര്യം നടന്നു. കാരണം കാലപറക്കാൻ അവസരം കിട്ടി. കാലപറക്കാൻ അവസരം കിട്ടുക മാത്രമല്ല, അവൾ ആ വയലിൽ ശ്രദ്ധിക്കപ്പെട്ടു. കാര്യം നടന്നു. ബോവസ് അവളെ കണ്ടു. കാര്യം നടന്നു. സ്തോത്രം, ബോവസ് അവൾക്ക് ആഹാരം, സ്തോത്രം, കഴിക്കുന്ന നേരത്ത് ചാറിൽ മുക്കി കഴിക്കാൻ അനുവാദം കൊടുത്തു. കാര്യം നടന്നു. അവിടെ എഴുതിയിരിക്കുന്നു, മലര് കൊടുത്തു, അവൾ തൃപ്തിയായി. കാര്യം നടന്നു. സ്തോത്രം, കോരി വെച്ചിരുന്ന വെള്ളം മുക്കി കുടിച്ചോളാൻ പറഞ്ഞു. കാര്യം നടന്നു. പക്ഷേ രണ്ടാം അധ്യായത്തിലെ പോലെ കാര്യം നടന്ന് അവലും മലരും മാത്രം കിട്ടി, ആഹാരത്തിനുള്ള വഴിയും വെള്ളവും മാത്രം കിട്ടിയാൽ യൗവനക്കാരിയായ ജീവിതം ബാക്കി കിടക്കുന്നൊരു സ്ത്രീയെ പൂർണ്ണമാകില്ല. അവളുടെ ചില വിഷയത്തിന് വ്യവഹാരം കൂടി നടന്നെങ്കിലേ അവൾ സമ്പൂർണ്ണമാകുകയുള്ളൂ. മൂന്നാം അധ്യായത്തിൽ സ്തോത്രഹല്ലേലു, അവൾ കളത്തിൽ ബോവസിൻ്റെ കാൽക്കൽ കിടക്കുകയാണ്. പുതപ്പിന് വേണ്ടി പുതപ്പ് കിട്ടി, കാര്യം നടന്നു. പക്ഷെ വ്യവഹാരം നടന്നില്ല. എന്നാൽ നാലാം അധ്യായത്തിനകത്ത് കാര്യം നടത്തുകയല്ല, വ്യവഹാരം നടത്തുക. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയാം. രണ്ടേ മൂന്ന് അധ്യായങ്ങൾക്കകത്തെല്ലാം അവൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടന്നു. അമ്മായിയമ്മ പറഞ്ഞതുപോലെ കാര്യം നടന്നു. അമ്മയും മോളും കൂടി ഉന്നം വെച്ചതുപോലെ കാര്യം നടന്നു. ബോവസ് പുതപ്പ് അവിടെ മേലിട്ടു. കാര്യം നടന്നു. ആഹാരം കഴിച്ചു. ഒരു ബന്ധമുണ്ടായി. നാളെയും ഈ വയലിൽ തന്നെ പിറക്കിക്കോ, വേറെ എങ്ങും പോകണ്ടെന്ന് പറഞ്ഞു. കാര്യം നടന്നു. പക്ഷേ ഇവരുടെ വ്യവഹാരം നടന്നത് നാലാം അധ്യായത്തിലാണ്. എന്താ വ്യവഹാരം നടന്നത്? ബോവസ് അവക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി ഒരു വീണ്ടെടുപ്പുകാരനോട്. അയാൾ കൈയൊഴിഞ്ഞപ്പോൾ, ഇനി ഞാൻ എന്താ ചെയ്യാനേ മോളെ എന്നും പറഞ്ഞ് കൈ മലർത്തിയാർന്നെങ്കിൽ വ്യവഹാരം നടക്കില്ലായിരുന്നു. വ്യവഹാരം നടത്തി നാലാം അധ്യായത്തിൽ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ രൂത്തിനെ ബോവസ് സെറ്റിൽഡ് ചെയ്തു. വ്യവഹാരം നടന്നു. ഒരിക്കൽ പോലും ഇനി ജീവിതത്തിൽ ഒരു ജീവിതം കിട്ടത്തില്ല, ഇനി സന്തോഷകരമായിരിക്കുന്ന ഒരു കുടുംബം കിട്ടത്തില്ല, ഇനി മുന്നോട്ട് പോക്ക് നടക്കത്തില്ല, ഇനി ആഹാരം കഴിച്ചും ജീവിച്ചും ചതഞ്ഞ ഒരു ഓടത്തണ്ട് പോലെ പോകാം, മരിക്കില്ലായിരിക്കും, അരിക്കുള്ള വക കിട്ടുമായിരിക്കും, ജീവിച്ചു പോകാമായിരിക്കും, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ച് നിന്ന് കാര്യം നടത്തി പോന്നവർക്ക് വ്യവഹാരം കൂടി നടത്തിക്കൊടുക്കാൻ സ്വർഗം ഒരുവനെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, കഴിഞ്ഞ 5 വർഷമായിട്ട് കാര്യം നടക്കുന്നുണ്ട്. പാസ്റ്ററേ, കാര്യം നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പട്ടിണിയൊന്നുമല്ല. കൊച്ചുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. ഈ വർഷത്തെ ഫീസും കൊടുത്തു. കാര്യം നടന്നു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെടാൻ, ഞങ്ങളുടെ വിഷയങ്ങളൊന്ന് പൂർണ്ണമാക്കാൻ, ഞങ്ങളുടെ ഭാഗത്ത് നീതിയുണ്ടെന്ന് തെളിയിക്കാൻ, ഞങ്ങൾ നിസ്സഹായരാണെങ്കിലും ഞങ്ങൾ പരമാർത്ഥികളാണെന്ന് തെളിയിക്കാൻ, ഞങ്ങളുടെ ജീവിതമൊന്ന് കെട്ടിപ്പണിതെടുക്കാൻ, അതിനുവേണ്ടി ഇടപെടാൻ, അതിനുവേണ്ടി സംസാരിക്കാൻ, വ്യവഹാരം നടത്താൻ, വിധി പറയാൻ, കാര്യം തീർക്കാൻ, ഞങ്ങളെ എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യാൻ ഞങ്ങൾക്കാരുമില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ തന്നുവിട്ട സ്വർഗത്തിൻ്റെ പൊതിക്കെട്ട് ഞാൻ ഈ സഭായോഗത്തിൻ്റെ ആമുഖ സമയത്ത് അഴിക്കുകയാണ്. എത്ര പേരിന്ന് പകൽക്കാലം ആഗ്രഹിക്കും പാസ്റ്റ് പറയുന്നത് ശരിയാണ്, ഞങ്ങളുടെ കാര്യങ്ങളെ പട്ടിണിയൊന്നുമല്ല, കാര്യം നടക്കുന്നു, ഞങ്ങൾ കടത്തിണ്ണയിലൊന്നുമല്ല കിടക്കുന്നത്, വാടക വീട്ടിലാണെങ്കിലും കുഴപ്പമില്ലാതെ കിടക്കുന്നത്, കാര്യം നടക്കുന്നു, ചെറിയൊരു ജോലിയുണ്ട് അതുകൊണ്ട് കാര്യം നടക്കുന്നു. പക്ഷേ വ്യവഹാരം നടത്തപ്പെടാനുണ്ട്, ചില കാര്യങ്ങൾ പൂർണ്ണമാകാനുണ്ട്, ഞങ്ങളുടെ അവകാശങ്ങൾ കിട്ടാനുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ കയ്യെത്താനുണ്ട്. അത്
വിട്ടു തരത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ എന്നും ഏകാഗിയാക്കി ഒറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ നടുവിൽ എന്നും തലകുനിച്ച് നിൽക്കത്തക്ക രീതിയിൽ വ്യാപരിച്ച് നിൽക്കുന്ന വ്യാപാരത്തോട് ഇന്ന് സ്വർഗത്തിലെ ദൈവം ഇടപെടും. ഉച്ചയ്ക്ക് ആശീർവാദത്തിന് മുമ്പ് ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ചിലരുടെ വ്യവഹാരം, നിങ്ങളുടെ വിഷയം എവിടെയാണോ കിടക്കുന്നത് അത് ദൈവം പരിഹരിക്കും. വ്യവഹാരവും കാര്യവും ഒരുപോലെ നടത്തുന്ന മഹാദൈവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഉയർത്തിക്കാണിക്കുകയാണ്. വേറെങ്ങും പോകണ്ട, കാര്യം നടത്തിയ ദൈവം തന്നെ വ്യവഹാരവും നടത്തും, വ്യവഹാരവും നടത്തും. ദാനിയേലിനെ വൈകുന്നേരം സിംഹക്കുഴിയിലേക്ക് ഇട്ടു, ദൂതനെ വിട്ട് സിംഹത്തിൻ്റെ വായടച്ചു. കാര്യം നടന്നു, സിംഹം എന്നെ തൊട്ടില്ല, മണത്ത് പോലും നോക്കിയില്ല, കാര്യം നടന്നു. പക്ഷേ വ്യവഹാരം നടന്നില്ലായിരുന്നെങ്കിൽ സിംഹക്കുഴിയിൽ ദാനിയേൽ അസ്വസ്ഥത അനുഭവിച്ചേനെ. നേരം വെളുത്തപ്പോഴേക്കും ഒരിക്കലും വരാത്ത സിംഹക്കൂടിൻ്റെ ഗുഹയുടെ വാതിക്കലേക്ക് രാജാവിനെ പറഞ്ഞയച്ചു. രാജാവിനെ കൊണ്ട് തിരിച്ചവനെ കയറ്റിയത് വ്യവഹാരം നടത്തിയതാണ്. ഇന്ന് പകലിൽ ഞാൻ വീണ്ടും പറയുന്നു, കാര്യം നടത്തിയ ദൈവത്തിന് വ്യവഹാരം നടത്താൻ കഴിവുണ്ടെന്ന് നീ അവിടെ ഇരുന്ന് ഉറക്കെ പറഞ്ഞാൽ ഇന്ന് സ്വർഗീയ കോടതി നിന്റെ വ്യവഹാരം നടത്തുന്ന പകലായിരിക്കും. എന്തെങ്കിലും തന്ന് പോകാൻ നേരത്ത് യോഗം കഴിഞ്ഞ് ഒരു കുപ്പി വെള്ളവും ഒരു പപ്സും തന്ന് വിടുന്നത് പോലെ എൻ്റെ ദൈവം നിനക്ക് പപ്സും വെള്ളവും തന്ന് വിടുകയല്ല, ദൈവം നിൻ്റെ വ്യവഹാരം നടത്തിവിടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സഭായകത്തിൽ തുടരാം.